ഹലോ മച്ചാമാരെ, എല്ലാവർക്കും റിവർ ട്രാക്കേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ പോവുകയാണ്. നമ്മളൊരു പുതിയ സ്പോട്ടിലാണ് പോകണം. നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണമാലിയിലാണ്. കണ്ണമാലി പള്ളിയാണിത്. ഔസേപ്പിത്താവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കണ്ണമാലി പള്ളി. നമ്മൾ ഇതുവരെ കണ്ട ബീച്ചോ പുലിമുട്ടോ ഒന്നുമല്ല ഇത്. എപ്പോഴും ഒരേപോലെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ കടൽ കയറാൻ ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി കെട്ടിയിരുന്ന കൽപ്പിത്തയാണിത്. കണ്ണമാലിയുടെ കിഴക്ക് ഭാഗം കായലും കണ്ണമാലിയുടെ പടിഞ്ഞാറ് സൈഡ് അറബിക്കടലുമാണുള്ളത്. ഈ സ്ഥലമുള്ളത് കണ്ണമാലി പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ്. കണ്ണമാലി പള്ളിയുടെ പള്ളി കൂടെ ചെറിയ ഇടവഴി കിടപ്പുണ്ട്. അതിൽ കയറി നേരെ 100 മീറ്റർ വന്നാൽ മതി ഇവിടെ എത്താൻ പറ്റുന്നതാണ്. കൂടുതലായിട്ട് ഉള്ളത് ഏരി, ചെമ്പല്ലി, നമ്മൂറ്, കാളാഞ്ചി മുതലായ ഇരവിടിയന്മാരായ മീനുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഷാഡും സ്ട്രിമ്പും പോലുള്ള ലൂർ ഉപയോഗിച്ചാണ് ഇവിടുന്ന് കൂടുതൽ മീനുകളെ എത്തിക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഇതുള്ളത് ഏരിയാണ്. ഇതുള്ള മീനാണ് ഏരി. ഏരിയും ചെമ്പല്ലിയും ഭാവമുള്ളവരാണ് ഇവർ. ഇവർ ഇരയെടുത്ത് അന്നേരെ മടയിലോടി കയറും. ഇവർക്ക് അതിനവസരം കൊടുക്കാതെ ഇവരെ പെട്ടെന്ന് റിട്രീവ് ചെയ്ത് കരക്കെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ചൂണ്ടയിടുന്നതിന് മുമ്പിലായിട്ടും ചൂണ്ട വീഴുന്നിടത്തൊരു ധാരാളം കല്ലുകളുണ്ട്. കല്ലുകളുടെ ഇടയിലാണ് ഇവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇവർ മറ്റ് ഇരയ്ക്ക് വേണ്ടി കല്ലിൻ്റെ കുത്തുകളിൽ ഒലിഞ്ഞിരിക്കുകയാണ് പതിവ്. ഇര മുമ്പിൽ പെട്ടാൽ അന്നേരം ഇവർ ചാടി അറ്റാക്ക് ചെയ്യുകയും തിരിച്ച് മഴയിൽ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലാവസ്ഥ നമുക്കെതിരായതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല.